റിയാലിറ്റി ഷോകളിലൂടെയും സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് മഞ്ജു സുനിച്ച് തൻ്റെ എല്ലാ വിശേഷങ്ങളും ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുള്ള താരം അടുത്തിടെ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു ആശുപത്രി കിടക്കയിൽ നിന്നുള്ള ചിത്രം പങ്കുവച്ച് മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്തൊരു വല്ലാത്ത പേടി തന്നെ പിടികൂടിയിട്ടുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു ഈ കുറിപ്പ് കൂടി വൈറലായതോടെ ആരോഗ്യവതിയായിരുന്ന മഞ്ജുവിന് പെട്ടെന്ന് എന്തു പറ്റിയെന്ന സംശയമായി ആരാധകർക്ക് പലരും കമൻസിലൂടെയും മറ്റും ഈ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും താരം ഒന്നിനോടും പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ എന്തിനാണ് പെട്ടെന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായതെന്നും തന്നെ പിടികൂടിയ പേടി എന്തായിരുന്നുവെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് മഞ്ജു സുനിച്ച് മഞ്ജുവും സുഹൃത്തും ചേർന്നുള്ള യൂട്യൂബ് ചാനലായ ബ്ലാക്ക് ഈസിൽ പങ്കുവച്ച പുതിയ വീഡിയോയിലാണ് തന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മഞ്ജു വെളിപ്പെടുത്തിയത് തന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടുവന്ന അസുഖമായിരുന്നുവെന്നും വെറും ഗുളികയിൽ തീരേണ്ട പ്രശ്നം ഓപ്പറേഷൻ വരെ എത്തിയതെന്നും മഞ്ജു പറയുന്നു താൻ ആശുപത്രി കിടക്കുന്ന ചിത്രം പങ്കുവെച്ച ശേഷം പലരും താൻ കോസ്മെറ്റിക് സർജറിക്ക് പോയതാണെന്നാണ് കരുതിയതെന്നും മഞ്ജു പറയുന്നു ആശുപത്രി എന്ന് പറയുന്നത് എനിക്ക് വളരെ പേടിയുള്ള കാര്യമാണ് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായ ശേഷം പങ്കുവെച്ച സ്റ്റോറി കണ്ട് പലരും ചിന്തിച്ചത് എനിക്ക് മാരക അസുഖം വന്നുവെന്നാണ് എനിക്ക് അടിയന്തര ശസ്ത്രക്രിയ വേണം അതിനാണ് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്നത് എന്നായിരുന്നു ചില യൂട്യൂബ് ചാനലുകളിൽ വന്ന വാർത്ത അത്തരം വാർത്തകൾക്ക് താഴെ വന്ന കമൻറ്റുകൾ ഞാൻ രൂപം മാറ്റാൻ കോസ്മെറ്റിക് സർജറിക്ക് പോയതായിരിക്കും എന്ന തരത്തിലായിരുന്നു പക്ഷേ ഞാൻ അതിനൊന്നും പോയതായിരുന്നില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി എനിക്ക് വല്ലാതെ വിയർക്കുമായിരുന്നു അത്രയ്ക്കും ചൂടായിരുന്നു എനിക്ക് പിന്നീട് കാലിന് നീര് വന്നു മാത്രമല്ല പിരീഡ് സമയത്ത് വല്ലാത്ത വേദനയായിരുന്നു എന്നും ഒന്നര മാസം ഒക്കെ ബ്ലീഡിംഗ് എന്നും മഞ്ജു പറയുന്നു പിരീഡ്സ് നിക്കാതെയായതോടെയാണ് ആശുപത്രിയിൽ പോയി ഡീറ്റെയിൽസ് ചെക്കപ്പ് നടത്തിയത് അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ യൂട്രസെൽ സിസ്റ്റം ഫൈബ്രോയിഡ് നിറഞ്ഞിരിക്കുകയാണെന്ന് അന്ന് ഡോക്ടർ മരുന്ന് തന്നു പക്ഷേ ഞാൻ ആ ഗുളികകൾ കൃത്യമായി കഴിച്ചില്ല പലതും ഞാൻ കഴിക്കാൻ മറന്നു പോകുന്നതാണ് ഉണ്ടായിരുന്നു ബ്ലീഡിംഗ് നിക്കാതെ വന്നതോടെ വീണ്ടും സി ടി സ്കാൻ ചെയ്തു അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഗർഭപാത്രം എടുത്ത് കളയണമെന്ന് അത് കേട്ടതും എനിക്ക് വല്ലാത്ത വിഷമമായി നേരത്തേക്ക് ചെവിയിൽ ഒരു മൂളൽ മാത്രമാണ് കേട്ടത് ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ പ്രശ്നം കൂടുമെന്നും ഡോക്ടർ പറഞ്ഞു മനസ്സിലാക്കി തന്നു ഓവറി പ്രൊട്ടക്റ്റഡ് ചെയ്തിട്ടായിരിക്കും സർജറി നടത്തുക എന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത് പക്ഷെ പിന്നീട് അതും എടുത്തു കളയേണ്ടി വന്നു കീഹോൾ സർജറി ആയിരുന്നു ഒരു വേദനയോ ബുദ്ധിമുട്ടോ ഉണ്ടായിരുന്നില്ല ഓപ്പറേഷൻ എന്നാൽ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു ഞാൻ എന്നെ കാണുമ്പോൾ എല്ലാവരും പറയുമായിരുന്നു ഞാൻ തടിച്ചാണെന്ന് ആ തടി ഈ അസുഖത്തിൻ്റെത് ആയിരുന്നുവെന്നും മഞ്ജു അനുഭവം പങ്കുവച്ചു പറഞ്ഞു മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾ വർഷത്തിലൊരിക്കലെങ്കിലും ബോഡി ചെക്കപ്പ് നടത്തണമെന്നും മഞ്ജു പറയുന്നു അല്പത്തരം കൊണ്ട് തനിക്ക് വന്ന അസുഖമാണെന്നും മഞ്ജു കൂട്ടിച്ചേർത്തു ഞാൻ പ്രസവിക്കാൻ പോയതാണെന്നാണ് പലരും കരുതിയത് കൈനോക്കോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ തന്നെ വയറുള്ളതിനാൽ ഞാൻ അഞ്ചു മാസം ഗർഭിണിയായിരുന്ന എന്നും മഞ്ജു സുനിച്ചൻ പറഞ്ഞു